മുഖം രക്ഷിക്കരുത്, മുഖം നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമാശിക്കരുത്. കാരണം ഇത് അങ്ങനെ ഒരു സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഒരു ഭരണസമിതിയിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ കുറ്റാരോപിതരാകുമ്പോൾ അവർ രാജിവെച്ചു പോകുന്നവർ ഇവിടെ തീരുന്നില്ല. അവരുടെ ആരോപിക്കപ്പെട്ടതിന്റെ ഒരു എന്താ പറയാ ഒരു പങ്ക് നല്ല, അതിന്റെ ഒരു ഭാഗവാക്കാണ് നമ്മളൊക്കെ. അവർ ഭരണസമിതിക്ക് തന്നെ ഒരു പ്രതിച്ഛയ നഷ്ടപ്പെട്ടു. അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ പ്രതിച്ഛയ നഷ്ടപ്പെട്ട ഒരു ഭരണസമിതി തുടരുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് അത് സ്വമേധയാ നമ്മൾ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി ഡിസോൾവ് ചെയ്യാം, പിരിച്ചു വേണം. അതാണ് ആ പാർട്ടി ആഗ്രഹിക്കേണ്ടത്. കാരണം ഇപ്പൊ ഞങ്ങൾ ഈ സൊസൈറ്റിയെ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ്. ഞങ്ങളുടെ ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ള ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഞങ്ങൾ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു. ഞാനിപ്പം ഗവൺമെന്റ് പിരിച്ചുവിടുന്നല്ല പറയുന്നത്, പക്ഷേ ഇതൊരു മാതൃകയാണ്, ഇത് പലർക്കും മാതൃകയാക്കാവുന്നതാണ്, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാൾ ഭാരവാഹി ആകുമ്പോൾ അയാൾ ആലോചിക്കും, ഞാൻ കാരണം ഈ ഭരണസമിതി തന്നെ ഇല്ലാതെയാകുമോ, സംഘടനയ്ക്ക് ദോഷം പറ്റും എന്നൊരു ചിന്തയെങ്കിലും അവർക്കുണ്ടോ? അതൊക്കെ അത് പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടാണ്. ഇപ്പൊ ആരോപണം അന്ന് വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ മുകേഷിന് ഇന്നലെ ആരോപണം വന്നത്. നയരൂപീകരണ സമിതിയിൽ അദ്ദേഹത്തെ മുൻപേ സജസ്റ്റ് ചെയ്താൽ പോകും. അല്ല, ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ മീറ്റിംഗ് അല്ല. നമ്മൾ ഇപ്പം ഒക്കെ ഡിജിറ്റലല്ലേ, ഓൺലൈനിലും അതുപോലെയുള്ള രീതിയിലും മീറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം സമന്വയിപ്പിച്ചു. അപ്പൊ ആർക്കും അതിൽ ഉദരണ്ട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പലർക്കും വേണോ വേണ്ടെന്നൊക്കെയുള്ളതും ഇത് ശരിയാണോ. കാരണം ഇപ്പോൾ ഇതേപോലെ ടെക്നിക്കൽ സൈഡിലുള്ള ടെക്നീഷ്യൻസിന് നേരെയും ഇതേപോലെ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഫെസ്ക പോലത്തെ സംഘടനകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഞങ്ങളൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചിരിക്കുന്നതാണ് ഭരണസമിതിയുടെ എല്ലാവരും മാറി വെക്കുന്നത്. അല്ല, ഞങ്ങളാരും സംഘടനയിൽ മാറിയിരിക്കുന്നില്ലല്ലോ, ഞങ്ങളൊക്കെ എപ്പോഴും അംഗങ്ങളാണ്. സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുമ്പോഴാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നമ്മളൊക്കെ അതേ സംഘടനയിൽ നിൽക്കുന്നു. ആ സംഘടനയുടെ അടുത്ത ഭരണസമിതിയിൽ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നമ്മൾ ആ സംഘടനയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ സംഘടനയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് അവശ്യ കലാകാരന്മാരുണ്ട്. ഗവൺമെന്റൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യുന്ന, കൈനാട്ടം കൊടുക്കുന്ന ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, വയ്യാത്ത അസുഖബാധിതരുണ്ട്, ഞങ്ങൾ മാസം തോറും മരുന്ന് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സംഘടന നിലനിർത്തേണ്ടത് നമ്മൾ ആവശ്യമാണ്. പക്ഷെ സംഘടനയിൽ ചില പുഴുക്കുത്തുകൾ വന്നാൽ നമ്മളതിനെ നേരിടേണ്ടത്, അവരെ പുറത്താക്കുന്നതോടുകൂടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഞങ്ങൾ സ്വയം കുരിശേറാണ്, മനസ്സിലായില്ലേ? അതാ നമ്മൾ കാണിക്കുക. ഒളിച്ചോട്ടല്ലേ, ഒളിച്ചോട്ടാണെങ്കിൽ സംഘടന രാജിവെക്കണ്ടേ? ഞങ്ങൾ സംഘടനയിൽ തന്നെ നിൽക്കുന്നു, നിങ്ങളെ ഫേസ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യം പറയുന്നു. ഒളിച്ചോട്ടമല്ലത്, ഒളിച്ചോട്ടാണെങ്കിൽ ഞങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾ വരുമ്പോൾ വായനയുടെ ചേർത്തിരിക്കണം. ആണോ? ഞാൻ പുറത്തു വന്ന് നിൽക്കുന്നില്ലേ നിങ്ങളുടെ മുമ്പിൽ? ഞാനല്ല, എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ തയ്യാറാണ്.